ചില ആൾക്കാർക്ക് അവിടെ ഇരിക്കുന്നുണ്ട്, കുറെ ആൾക്കാർക്ക് ഇവിടെ പറയാനുള്ളത് ചോദിക്കാം. ഷർഫ്, എനിക്ക് വിജയനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വിജയ് നമുക്ക് റസല്ലോട്ട് ചോദിക്കാം, ഫാസിലോട്ട് ചോദിക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാസ്റ്റർ നിങ്ങൾ തമ്മനിൽ തന്നെ കണ്ടിരുന്നോ, ഒടുക്കത്തെ തിരക്കാണ് ഗൈസ്. നമ്മുടെ മാസ്റ്റർ റിലീസ് ഡേറ്റ് ആണ് ഗൈസ് ഇന്ന്, അതായത് 13-ാം തീയതി. ഓക്കെ, 13-ാം തീയതി തന്നെയാണ്. സോ ഇന്നത്തെ വീഡിയോ പറഞ്ഞ മാസ്റ്ററിൻ്റെ തിരക്കൊക്കെ ആയിരിക്കും ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഓൺലി ചിലപ്പോൾ തമ്മനിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. സോ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉണ്ട് ഗൈസ്, നമ്മുടെ ഷർഫും കൂടിയുണ്ട്. അവനെയും വിളിച്ചിട്ട് നമ്മുടെ മാസ്റ്ററിൻ്റെ തിരക്ക് ഒടുക്കത്ത ആൾക്കാരൊക്കെ ഗൈസ് തിരക്കൊക്കെ ഉണ്ടാവും, നിറയെ തിരക്കുണ്ടെന്നൊക്കെയാണ് കേട്ടത്. കുറേ പേര് സ്റ്റാറ്റസ് കേട്ടിട്ടുണ്ട്. സോ അതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുവന്ന ബട്ടൺ ഉള്ള അടിയിൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഇട്ടാൽ മതി. സോ എന്തായാലും നമുക്ക് മാസ്റ്ററിൻ്റെ തിരക്കിൻ്റെ അടയ്ക്ക് പോവാം. പിന്നെ ഓക്കെ, ഷർഫിനെ വിളിച്ചിട്ട് നമുക്ക് നേരെ മാസ്റ്ററിൻ്റെ അടയ്ക്ക് പോവാം. ഓക്കെ ഓക്കെ ഗൈസ്, ഗൈസ് നമ്മുടെ പരിപാടിയിലേക്ക് കുറച്ച് മാറ്റം വന്നുണ്ട്. ഞാനിപ്പോൾ ഷർഫുവിൻ്റെ വീട്ടിൽ പോയിട്ട് വന്നാണ് ഗൈസ്. അവൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ പറഞ്ഞു ഇപ്പോൾ പോകണ്ട, എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഗൈസ്. അതായത് നമുക്ക് 2 മണിക്ക് പോവാം. ഇപ്പോൾ ഏകദേശം ഒരു 12 മണി ഉണ്ടാവുന്നു. ഓക്കെ, 12 മണിയായി. നമുക്ക് ഇനി എന്തായാലും ഒരു 2 മണിക്ക് പോവാം. ഇപ്പോൾ 12 മണിയല്ലേ, ഒരു 2 മണിക്കൂറും കൂടി കഴിയാം, കഴിച്ചിട്ട് പോവാം. 2 സൈക്കിളാണ് ഗൈസ്, ഇനി കുറച്ച് പേരുണ്ടാവുന്ന അറിയില്ല. 4 പേരായിട്ട് പോണ്, ഞാൻ ഷർഫും അൻഷത് ഫാസിലും. ഓക്കെ ഗൈസ്, ഓക്കെ നമുക്ക് എന്തായാലും ഇനി 2 മണിക്കാണ് ഗൈസ്. ഗൈസ് നമ്മളെന്തായാലും ഇപ്പോൾ അപ്പോഴേ വന്നാണ്, ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 1:30 ആയിട്ടാണ്, 1:30 ഉണ്ടല്ലേ. നമുക്ക് ഇനി എന്തായാലും നമുക്ക് ഫാസിലിനെ വിളിക്കണം. ഫാസിലിനെ വിളിച്ചിട്ട് ഞാനും ഫാസിലും ഷർഫും മാത്രമേ ഉള്ളൂ ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് ഫാസിലിനെ വിളിച്ചിട്ട് വിളിക്കാം, എന്നിട്ട് അവൻ്റെ വീട്ടിൽ വരാൻ പറയാം. ഓക്കെ, നമുക്ക് ഒപ്പം വിളിക്കാം. ഹലോ ഫാസിലേ, പോവാ? ആ അല്ല, നീ മറ്റെവിടെ വന്നു നിക്ക്? ഷർഫിന്റെ അവിടെ. ആ നീ കഴിച്ചിട്ടില്ല? ആ ശരി, കഴിച്ചിട്ട് കൊണ്ട് ഷർഫിൻ്റെ വീട്ടിൽ നിന്നാൽ മതി. ആ ശരി ശരി, ആ റെഡി. ആ ശരി ശരി. ഓ ഗൈസ്, അപ്പോൾ അവൻ കഴിക്കണുള്ളൂത്തെ. ഓക്കെ ഗൈസ്, നമുക്കിനി എന്തായാലും ഷർഫിൻ്റെ വീട്ടിൽ പോകാം, എന്നിട്ടാണ് ബാക്കി വീഡിയോസൊക്കെ എടുക്കാം. ഓക്കെ ഗൈസ്, ഗൈസ് നമ്മളെങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫാസിലുണ്ട്, അടിയിൽ വെച്ച് നമുക്ക് റസലിയും കിട്ടിയിട്ടുണ്ട്. റസൽ പുതിയ സൈക്കിൾ എടുത്തുട്ടോ, അതാ ഷർഫ് ഇത് കണ്ടില്ലേ, ഗിയർ വേറെ ലെവലാണ് കേട്ടോ സൈക്കിള്. ഫാസിലും ഉണ്ട്, ഫാസിലേ ഇവനെയാണ് നമ്മൾ നേരത്തെ ഫോൺ വിളിച്ചത്. അപ്പൊ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ തിയേറ്ററിൽ പോയി കാണാല്ലേ ഫാസിലേ. ഓക്കെ, ഞാൻ നേരെ അവിടേക്ക് പോ. അപ്പൊ ഫ്രണ്ട്സ്, ഇതാ ശ്യാമന്റെ ഞാൻ എടുക്കണേട്ടോ, നമ്മുടെ വിജയന്റെ പടമാണ് മാസ്റ്റർ. അത് എത്ര റേറ്റാ? ഇതാണ്ട ആ ബൈക്കുകളാണ്, കാറുകളും ഉണ്ട് അപ്പുറത്തൊക്കെ. ഇതങ്ങനെ തിരക്കാണ്, ഇവിടെ നിർത്താലേ? എവിടെ നിർത്തണം? ഇവിടെ എവിടെ നിർത്ത്? എവിടെ നിർത്താ? ഇതാ നമ്മ എത്തിട്ടാ, നമുക്ക് ഇനി അത് കാണിച്ചു തരാം. ഓ ഇതാണ് തിയേറ്റർ. എന്റെ മൂന്ന് എത്രയാ ബൈക്ക്, വേറെ ലെവല് തിരക്ക്. സദാ ഇഷ്ടം പോലെ തിരക്കുണ്ട് കേട്ടോ. നമുക്ക് അറിയണ ആരും ഇല്ല എന്ന് തോന്നുന്നു. മാസ്ക് ഒക്കെ ഇട്ടിട്ട് പോവാം. ഉമ്മാർ സൈക്കിളൊക്കെ ഇവിടെ നിർത്തുന്നുണ്ട്, ഇവിടെ നിർത്താം. സൈക്കിൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ട്. അയ്യോ, ഇഷ്ടംപോലെ തിരക്കുണ്ടായിരുന്നു കേട്ടോ, അത് കണ്ടില്ല. വേരത്ത് പൊളിച്ചു. നമ്മൾ സൈക്കിളിൽ വരുമ്പോൾ കുറച്ച് വൈകിട്ടോ, കാരണം നല്ല ദൂരം ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് 2-3 കിലോമീറ്റർ ഉണ്ട് അല്ലേ ഫാസിലെ. കണ്ട് കുളിച്ച് വേരത്ത് വീണു ഫാസിലെ. എനിക്കെന്താ പറയാനുള്ളത്, വിജയാണ് എൻ്റെ പടത്തിൽ. സിനിമയൊക്കെ പൊളിയാണ് എന്നാ പറയണത് ആൾക്കാര്. എന്തായാലും ഇന്ന് ഇറങ്ങിയല്ലേ, പൊളിക്കും എന്തായാലും. ഇല്ലടാ ഷർഫ്, നമുക്ക് ടിക്കറ്റ് ഒന്നും കിട്ടില്ലടാ, നമുക്കൊന്നും ടിക്കറ്റ് കിട്ടില്ല. എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ, തിരക്ക് കാണിച്ചു തരാം. ഗൈസ് നമ്മുടെ അവിടുത്തെ ആൾക്കാർ കണ്ടിട്ടോ, അതാ പിന്നെ വിജയ് അണ്ണൻ്റെ ലുക്ക് കണ്ടില്ലേ, വേറെ ലെവല്.
പുലർച്ചയ്ക്ക് രണ്ടു മണിക്ക് ഒന്ന് നിൽക്കാൻ തുടങ്ങി. കണ്ടില്ലേ നിറയെ പേരുടെ ഫോട്ടോ ഉണ്ട് ശിവന്റെ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലേ മനാപ്പ് ഹരി ആശിക്ക് അങ്ങനെ കൊറേ പേരിന് കൊടുത്തിട്ടുണ്ട്. എന്താ ലുക്ക് അല്ലേ വിജയണ്ണന്റെ അവരൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. നമ്മൾ സൈക്കിൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടു നമുക്ക് ഉള്ളി വെക്കാം അതാണ് നല്ലത്. തിരക്കും നോക്കാം അപ്പുറത്തും അതിന്റെ അപ്പുറത്തും ഇവിടെയും ഇവിടെ ഇവിടെ ഒന്നുമില്ല അവിടെ അതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട് തിരക്ക്. അതാ നമ്മുടെ വിജയ് അണ്ണന്റെ ഫ്ലക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഓ ഇത് ടീം പോക്കിരി അത് ടീം മൊഞ്ചൻസ് ഇവിടെ ടീം തളപതി റിസിഗൻസ് അതെന്താ സംഭവം കൊറേ ടീംസിന്റെ പരിപാടിയാണ് കേട്ടോ എല്ലാവരും. ഇതാ നമ്മുടെ വിജയണ്ണൻ എന്താ കൊറേ പേരിന്റെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം ഒരു ഹൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. വാത്തി കമ്മിങ് അടിച്ചത് യാറ് സത്തം കേട്ട് സൊള്ളുട്ടുന്ന അനീഷ് മനോജ് ഉദയൻ അങ്ങനെ കൊറേ പേരുണ്ട്. എവിടെ ഷറഫുവിൻ്റെ അടുത്ത് നമുക്ക് വിജയ് അണ്ണനെ കുറിച്ച് എന്താ പറയാനുള്ളത് ചോദിക്കാം. ഷറഫു എനിക്ക് വിജയനെ കുറിച്ച് എന്താ പറയാനുള്ളത് വിജയ് അണ്ണനെ കുറിച്ച്? ആ ഇനി വിജയ് മാസമാണ്. നിങ്ങള് ഹൂ ഇസ് ദ മാസ് ആക്ടർ ഇൻ വേൾഡ് നടിച്ച നമ്മുടെ വിജയൻ വിജയ് അണ്ണന്റെ പാഠം വരും. ഇനി അടുത്ത് നമുക്ക് മിർറാസലിന്റെ അടുത്ത് ചോദിക്കാം. ഫാസിൽ നമ്മൾ ആരുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിലും സിനിമ കാണാൻ വന്നാണ്. ചില ആൾക്കാർക്ക് അവിടെ ഇരിക്കുന്നുണ്ട് കണ്ടില്ലേ. കുറെ ആൾക്കാർക്ക് രാവിലെ വന്നാണ് തോന്നുന്നു ഇരുന്ന് മതിയായി അല്ല നിന്ന് മതിയായി. പക്ഷെ എന്തായാലേ ചിലവരൊക്കെ പുലർച്ചയ്ക്കൊക്കെ വന്നിട്ടില്ലേ ഇവിടെ അവരൊക്കെ വന്നിട്ട് പോയിട്ടോ. അങ്ങനെ നമ്മള് ഫ്രഷമുറിന്റെ പാർക്കിംഗ് സ്ഥലത്തേക്ക് പോണയ്യോ എവിടെ അമ്മര്. അതാ ഗൈസ് അമ്മര് നിൽക്കും ബ്രേക്കില്ല ബ്രേക്ക് ഉണ്ട റസലിന്റെ പുതിയ സൈക്കിൾ കണ്ടത് മേടിച്ചത്. അവിടെ ഒടുക്കത്തെ തിരക്കായത് തന്നെ നമുക്ക് വിജയ് അണ്ണനെ പറയാനൊന്നും പറ്റില്ല എങ്ങനെയുണ്ടെന്നൊക്കെ സിനിമ പറഞ്ഞില്ലേ. നമ്മള് ലിഫ്റ്റിലാണ് കൈ അടഞ്ഞാ പിന്നെ നമ്മള് ജിയിലേക്ക് പോകണ്ട. വിജയ് അണ്ണനെ പറ്റി പറയേണ്ടത് അവിടെ ഉടുക്കത്തെ തിരക്കണം ആരുടെ അടുത്തൊന്നും ചോദിക്കാൻ പറ്റില്ല സോഷ്യൽ ഡിസ്റ്റൻസ് അതന്നെ. ഏ ഫാസിൽ പോകുന്നുണ്ട് അല്ല ഫാസിലെ നമ്മൾ വീണ്ടും അങ്ങനെ ഫ്രഷാമൂറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അന്ന് ഇതേപോലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഷാമുണ്ടായി ഫാസില് ഇവര് മൊത്തം കോപ്പി റൈറ്റിന്റെ പാട്ടുകൾ ഇട്ടായിരുന്നു കേട്ടോ. ഏസ് നല്ല പാട്ട് വെക്കുമ്പോ ഡി ജെ ലൈറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ അതുപോലും വെറുതെ വിടില്ല റസലെ. അപ്പൊ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതില് ഉമ്മാര് വരും. സോ ഗൈസ് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ കുറേ സമയം ഗൈസ് പോയിട്ട് വന്നിട്ട് അപ്പോൾ വീട് എത്താറായിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഇപ്പോഴും ഔട്ട്രോ പറയുന്ന സ്ഥലം ഇതന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക. സോ അവിടെ വിജയ് അണ്ണൻ്റെ ഉയർവ് കൊണ്ട് കുറേ പേര് ഗൈസ് അവിടെ എന്താ പറയുക കുറേ ഫ്ലക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ. സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ. ഞാൻ പറഞ്ഞ വിളിക്കുക എല്ലാം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. അപ്പോൾ അടുത്തൊരു കിടലും വീഡിയോ ഇട്ടാണോ. ബൈ ഗൈസ്.